പ്രവാചകനാണ് സ്ത്രീ സംരക്ഷണത്തിൽ വിമൻസ് റൈറ്റ്സ് അത്ഭുതകരമായി ചെയ്തിട്ടുള്ളത്. ലോകത്തിൽ ഒരു രാജ്യത്തും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൻ്റെ സ്വത്ത് വീതിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. പ്രവാചകനാണ് ആദ്യമായി സ്ത്രീകൾക്ക് സ്വത്ത് വീതം വെക്കുമ്പോൾ അതിനകത്ത് അവകാശം കൊടുത്തത്. ആൺകുട്ടിക്ക് എത്ര കൊടുക്കുന്നുവോ അതിന് നേരെ പകുതി പെൺകുട്ടിക്ക് കൊടുത്തിരിക്കണം. ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് ഹിസ്റ്ററി അപ്പൻ്റെ സ്വത്തിൻ്റെ വീതം കിട്ടി. പിന്നെ ആ സ്വത്തവകാശം അടുത്ത ലെവലിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, അമ്മയുടെ സ്വത്തിൻ്റെ വീതം കിട്ടും. പിന്നെ ഇസ്ലാമിൽ മാത്രമുള്ള നിയമമുണ്ട്, പുത്ര സ്വത്തവകാശം. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാൽ മകൻ്റെ സ്വത്തിൻ്റെ ആറിലൊന്ന് അമ്മയ്ക്കുള്ളതാണ്. ഹിന്ദുക്കളുടെയിലോ ക്രിസ്ത്യാനിടയിലോ അമ്മ മകൻ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാൽ മരുമകളുടെ ദയാദാക്ഷിണ്യം കിടക്കുകയല്ലാതെ അമ്മയ്ക്ക് യാതൊരു രക്ഷയില്ല. ഇസ്ലാമിൽ അതല്ല, പുത്രസ്വത്തവകാശം കൊടുത്തു. പുത്രസ്വത്തവകാശം, അപ്പം മാതൃസ്വത്തവകാശവും പിതൃസ്വത്തവകാശവും പുത്രസ്വത്തവകാശവും ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, വേറൊരു മതത്തിലും അത് കിട്ടിയില്ല. രണ്ടാമതായി പ്രവാചകൻ ചെയ്ത അത്യത്ഭുതകരമായ നിയമമാണ്, ലോകത്തിലെല്ലായിടത്തും കല്യാണം നടക്കുമ്പോൾ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് സ്വത്തൊഴുകിക്കൊണ്ടിരുന്നു. പ്രവാചകൻ ആദ്യമായി പറഞ്ഞു ഇത് പറ്റില്ല, കല്യാണം കഴിക്കുമ്പോൾ നല്ലൊരു മൊഹർ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ, മൊഹർ അങ്ങോട്ട് കൊടുക്കണം. ലോകത്തിലെല്ലായിടത്തും പുരുഷൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് സ്ത്രീനെ ഒഴുകിയപ്പോൾ പ്രവാചകരുടെ നിയമം ഉണ്ടാക്കി കല്യാണം കഴിക്കുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ടേ വിവാഹം കഴിക്കാവും. ഇത് വളരെ അത്ഭുതകരമായ ഒരു സിസ്റ്റമാണ്. അപ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ സ്വത്ത് സ്ത്രീക്ക് വരാൻ തുടങ്ങി. ഇനി പത്രസ്വത്തവകാശം, ഭർത്താക്കന്മാരുടെ സ്വത്ത് ഓട്ടോമാറ്റിക്കലി റിവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ്, അങ്ങനെ സ്വത്തവകാശം കൊടുത്തു. മൂന്നാമതായി സ്ത്രീകൾക്ക് അവകാശം കൊടുത്തത്, ഭർത്താവ് മരിച്ചൊരു വിധവ സ്ത്രീ ലോകമെങ്ങും ശപിക്കപ്പെട്ടവളായിരുന്നു, വിധവകൾക്ക് പുനർവിവാഹത്തിന് അവസരം കൊടുത്തു. ഇനി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പുരുഷന് ഭാര്യയെ തലാക്ക് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു, തിരിച്ചു ചെയ്യാൻ അവകാശമില്ല. യഹൂദന്മാർക്ക് പറ്റത്തില്ല, ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല, ഒരു മതത്തിലും പറ്റിയല്ല. പ്രവാചകൻ എന്ത് ചെയ്തു? തലാക്ക് ചൊല്ലാൻ 9 നിയമം കൊടുത്തു, തിരിച്ച് ഫസ്ക് ചെയ്യാൻ 5 നിയമം കൊടുത്തു. ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെ ഫസ്ക് ചെയ്യാം. ഇത് ലോകത്തിലെ മറ്റൊരു മതവും കൊടുത്തില്ല, യഹൂദ മതവും ക്രിസ്തു മതവും ഒന്നും കൊടുത്തിട്ടില്ല. ഭാര്യയ്ക്ക് ഡൈവോഴ്സിന് അവകാശമില്ല, ഭർത്താവിന് മാത്രം ഭാര്യയെ ഉപേക്ഷിക്കാം. പ്രവാചകൻ എന്ത് ചെയ്തു? വളരെ ഈക്വലാക്കി, ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെയും ഫസ്ക് ചെയ്യാം. നാലാമതായിട്ട് ലോകമെങ്ങും സ്ത്രീകളെ വസ്ത്രമിടാൻ സമ്മതിച്ചിരുന്നില്ല. 100 കൊല്ലത്തിന് മുമ്പ് പോലും കേരളത്തിൽ മാറു മറയ്ക്കാൻ വേണ്ടി സമരം നടന്നു. ശ്രീനാരായണ ഗുരുദേവൻ സമരം ചെയ്തു, തിരുവനന്തപുരത്ത് അയ്യങ്കാളി സമരം ചെയ്തു, ഭയങ്കര നാടാർ സമര ഘോഷയാത്രകൾ ഉണ്ടായിരുന്നു. മാറു മറയ്ക്കാനുള്ള അവകാശം, സ്ത്രീകൾക്ക് മാറു മറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇറ്റലിയിലെ എസ്ട്രൂക്കൻസ് റോമാക്കാരുടെ പൂർവികരാണ്, എസ്ട്രൂക്കൻസിലെ സ്ത്രീകൾക്ക് നൂൽ വസ്ത്രം ഇടാൻ അവകാശമില്ല, ആബ്സല്യൂട്ട്ലി നേക്കഡായിട്ട് നടന്നതാണ്. ഏത് സമയത്ത് ആക്രമണം ഉണ്ടാവും, ആമസോണിലെ ആമസോണിയൻ സ്ത്രീകൾക്ക് വസ്ത്രം ഇടാനേ അവകാശമില്ല, പുരുഷനും രാജാവിനും മാത്രം അർത്ഥനഗ്നത മറയ്ക്കാം, ബാക്കി സ്ത്രീകൾക്ക് ഒരു വസ്ത്രം പോലും നൂൽ വസ്ത്രം ഇടാൻ അവകാശമില്ല ആമസോണിയൻസിൻ്റെ ഇടയിൽ. കേരളത്തിൽ നമ്മൾ 100 കൊല്ലം സമരം ചെയ്ത് ഒരു വിധം സ്ത്രീകളുടെ മാറ് മറച്ചു കൊടുത്തു. അപ്പോൾ സ്ത്രീകൾ പുറകുവശത്തെ ബ്ലൗസ് കീപ്പോട്ട് കീറി പുറത്താക്കിയത് അങ്ങ് പുറം വാശം മുഴുവൻ പുറത്താക്കി കളഞ്ഞു. എന്തൊരു കഷ്ടപ്പാടാ, ലോക ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീയുടെ നഗ്നത മറച്ച് ശരീരം പർദ്ദക്കാക്കി കൊടുത്തത് പ്രവാചകനാണ്. അങ്ങനെ സ്ത്രീയെ ഈ വസ്ത്രാക്ഷേപം ചെയ്ത് ഫോട്ടോ എടുക്കാനും പോർണോഗ്രഫി ഉണ്ടാക്കാനും വേശ്യാലയങ്ങൾ നടത്താനുമുള്ള പുരുഷൻ്റെ ത്വര ലോകത്തിൽ അവസാനിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകനാണ്, സ്ത്രീയെ സംരക്ഷിച്ച പ്രവാചകൻ. ആദ്യഗംഭീരമായ സംരക്ഷണമാണ്. ചരിത്രം വിശദമായി വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, സ്ത്രീ സംരക്ഷണം, അവളുടെ നഗ്നത മറയ്ക്കാൻ, അവളെ വാടക കൊടുക്കാതിരിക്കാൻ, അവളെ കേറോപ്പിൽ സ്വർണം അടിച്ചെടുക്കാതിരിക്കാൻ, കേശാലങ്കാരെ വളം ഉണ്ടാക്കാതിരിക്കാൻ പ്രവാചകൻ സ്ത്രീകൾക്ക് അവകാശം കൊടുത്തു. പെൺകുട്ടികൾ വളർന്നു വന്നാൽ ചെലവാണ്, പ്രശ്നമാണ്, അതുകൊണ്ട് പെൺകുട്ടികളെ ബലി കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുമായിരുന്നു. 2-3 പെൺകുട്ടികൾ കഴിഞ്ഞാൽ ഒരാൺകുട്ടി ജനിക്കണമെങ്കിൽ ഈ ഉണ്ടായ പെൺകുട്ടികളിൽ ഒന്നിനെ ബലി കൊടുക്കണം.
ഇപ്പം നരബലി നരബലി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടുകയാണ്. മരുഭൂമി കൊണ്ടുപോയി മണലിൽ പെങ്കുഞ്ഞുങ്ങളെ കുഴിച്ചിടുന്ന പരിപാടി നിർത്താൻ വേണ്ടി പ്രവാചകനോട് നിയമം ഉണ്ടാക്കി. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ഒരു വീഡിയോ കണ്ടു, ഒരു സ്ത്രീ അടിച്ച് പറത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ പ്രവാചകൻ അടിമകളാക്കി മാറ്റി. എന്തൊരു വിവരക്കടാന്ന്. പ്രവാചകൻ ഭരണമേറ്റ കാലത്ത് പ്രവാചകൻ്റെ രാജ്യത്തിലെല്ലാം കൂടി 100,000 ജനങ്ങളില്ല. പിന്നെങ്ങനെയാണ് ഈ പ്രവാചകൻ ലക്ഷക്കണക്കിനാളെ അടിമകളാക്കുന്നത്? തന്നെയല്ല, ഒരു നീഗ്രോ വംശത്തിൽപ്പെട്ട ഒരു കറമ്പനെ പ്രവാചകനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം സ്വന്തം മകനായി അഡോപ്റ്റ് ചെയ്തു. സ്വന്തം മകനായിട്ട് അടിമകളെ മോചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പുണ്യമെന്ന് പ്രവാചകൻ പറഞ്ഞു. പുണ്യമെന്ന് അടിമത്വത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നത് മഹത്തരമെന്ന് പറഞ്ഞു പരിസര പ്രവാചകൻ. ഇങ്ങനെയാണ് ഓരോ കള്ളം അങ്ങ് അടിച്ച് പറത്തിയങ്ങ് വിടുകയാണ്. മുഹമ്മദ് ഗസ്നയെ വിളിച്ചോണ്ട് വന്നു. മുഹമ്മദ് ഗസ്നയെ വിളിച്ചോണ്ട് വന്ന് ആരാണ്? രാജസ്ഥാനിലെ ഹിന്ദുക്കൾ വിളിച്ചോണ്ട് വന്നാണ്. ഗസ്നിയുടെ സൈന്യത്തിൽ 70% ഹിന്ദുക്കളാണ്. സോമനാഥ ക്ഷേത്രം നശിപ്പിച്ചില്ല. സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് പൈസ മോഷ്ടിച്ചതിന് 70% ഹിന്ദുക്കളാണ് വാങ്ങിച്ചോണ്ട് പോയത്. എന്നിട്ടാണ് ഗസ്നി തിരിച്ചു പോയത്, ഗസ്നി ഇവിടെ നിന്ന് കൊള്ളടിച്ചോണ്ട് പോയത്. 14-ാം നൂറ്റാണ്ട് വരെ സോമനാഥിലെ ക്ഷേത്രം അതുപോലെ ഉണ്ടായിരുന്നു, പിന്നാണത് റിപ്പയർ ചെയ്തത്. 1942 ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു കള്ളക്കഥയാണ് ദ ട്രോമ ഓഫ് സോമനാഥ് എന്ന് പറയുന്ന കള്ളക്കഥ. മുഹമ്മദ് ഗോറി വിളിച്ചോണ്ട് വന്നാരാണ്? ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ വിളിച്ചോണ്ട് വന്നാണ് മുഹമ്മദ് ഗോറിയെ. എന്തിനാണ് വിളിച്ചോണ്ട് വന്നേ? ഡൽഹിയിലെ ഹിന്ദു രാജാവായ ഇവനെ തോൽപ്പിക്കാൻ വേണ്ടി, പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ വിളിച്ചോണ്ട് വന്നാണ് മുഹമ്മദ് ഗോറിയെ. ബാബറിനെ വിളിച്ചോണ്ട് വന്ന ആരാണ്? ബാബറിനെ വിളിച്ചോണ്ട് വന്നത് രജപുത്രരുടെ നേതാവായ റാണ സംഘയാണ്. വിളിച്ചോണ്ട് വന്നത് എന്തിനാണ്? ഇബ്രാഹിം ലോധി തോൽപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇബ്രാഹിം ലോധി തോൽപ്പിച്ച് കഴിഞ്ഞ് റാണ സംഘ വന്ന് കണ്ട് എപ്പോഴാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ബാബറിൻ്റെ ഒറിജിനൽ കിങ്ഡം കാബൂൾ ഉപ്പാപ്പൻ്റെ മോം പിടിച്ചടക്കി, പിന്നെ ഇയാൾക്ക് തിരിച്ചു പോകാൻ വയ്യ. അതുകൊണ്ടാണ് ബാബർ ഇവിടെ താമസിച്ചേ. ഇന്ത്യയിലെ മുസ്ലിം രാജാക്കന്മാർ ഇവിടെ നിന്നൊന്നും കൊള്ളടിച്ചുകൊണ്ട് പോയില്ല. അവരും മക്കൾ ഇവിടെ തന്നെ ജീവിച്ചു, താമസിച്ചു, മരിച്ചു. ഇവിടെ കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാരായ ക്രിസ്ത്യാനികളാണ് കൊള്ളയടിച്ചത്. $42 trillion വർത്ത് ഓഫ് മണി പ്ലണ്ടേഡ് ബൈ ദ ബ്രിട്ടീഷേഴ്സ് ഇൻ ദ ലാസ്റ്റ് 200 years. 42 trillion US. നമ്മളിപ്പോൾ കഷ്ടപ്പെടുകയാണ് 5 trillion എക്കണോമി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോഴാണ് 42 trillion ബ്രിട്ടീഷുകാരും പൊട്ടിച്ചുകൊണ്ട് പോയി. ലോകം ഇന്ത്യയുടെ സമ്പത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താക്കി മാറ്റിയത് മുഗളന്മാരുടെ കാലത്താണ്, മുസ്ലിം രാജാക്കന്മാരെ ഭരിച്ച കാലത്താണ്. ഈ സർ തോമസ് മൂറും മിൽട്ടണും ഒക്കെ ഇന്ത്യയെ പറ്റി സമ്പത്തുള്ള രാജ്യം, ലോകത്തിലെ ആദ്യ GDP 22% ഇന്ത്യയിലാക്കി. മുസ്ലിം ഭരണാധികാരികളാണ് ഇന്ത്യയിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാക്കി ഇന്ത്യയെ മാറ്റിയത്. അവർ പണിഞ്ഞ സ്മാരകങ്ങളാണുള്ള സ്മാരകങ്ങൾ മുഴുവൻ ഏതാ? താജ്മഹലായാലും കൊള്ളാം, പുരാണക്കിലെ ആയാലും കൊള്ളാം, ഡൽഹിയിലെ റെഡ് ഫോർട്ട് ആണെങ്കിലും, ഇത് മുഴുവൻ മുസ്ലിം രാജാക്കന്മാരുണ്ടാക്കിയതാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കള്ളക്കഥ, ആ കഥയ്ക്ക് നമ്മൾ കൂട്ടു നിൽക്കരുത്. ഇപ്പോൾ പരസ്യപ്രവാചകൻ മത പ്രചരണ രംഗത്ത് മാത്രം സംഭാവന ചെയ്തൊരു വ്യക്തിയല്ല. ഞാനീ പറഞ്ഞ 10 മേഖലകളിൽ ഓരോരോ മേഖലകളിലും ലോക ചരിത്രത്തെ മാറ്റിമറിച്ച് മനുഷ്യരാശിയുടെ ഗതി മാറ്റിയ മഹാനായ പ്രവാചകനാണ്. അപ്പോൾ മതചിന്തകൻ മാത്രം ചിന്തിക്കുമ്പോഴാണ് കുഴപ്പം. ലോക ചരിത്രത്തെ പുതിയ ദിശാബോധം ഉണ്ടാക്കി മാറ്റി ഒഴുക്കിയത് പരിസ്ഥ പ്രവാചകനാണ്. ആ രീതിയിൽ പരിസ്ഥ പ്രവാചകനെ മനസ്സിലാക്കണം. ഇന്ന് ലോകം സംസ്കാരത്തോട് നിൽക്കുന്നത് പരിസ്ഥ പ്രവാചകൻ വിപ്ലവം ഉണ്ടാക്കിയത് കൊണ്ടാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ലോകം അന്ധകാര യുഗത്തിലായിരുന്നു, ഡാർക്ക് ഏജസ് ആയിരുന്നു. ആ ഡാർക്ക് ഏജസ് അങ്ങോട്ട് തുടങ്ങി 100 വർഷം കഴിയുമ്പോഴാണ് പരിസ്ഥ പ്രവാചകൻ ജനിച്ചത്. പരിസ്ഥ പ്രവാചകൻ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കി. എന്താണ് ആ വിദ്യാഭ്യാസ വിപ്ലവം? ബദർ യുദ്ധം കഴിഞ്ഞ് കുറേ മെക്കക്കാർ കസ്റ്റഡിയിലായി. മെക്കക്കാർ കസ്റ്റഡിയിലായി, അവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരാണ്, പക്ഷേ റാൻസം മണി കൊടുക്കാൻ പൈസ ഇല്ല അവരുടെ കയ്യിൽ. പരസ്യപ്രവാചകൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 10 പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മോചനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാധനം സർവധനാൽ പ്രധാനം, പക്ഷെ വിദ്യാധനം എത്ര തുകയ്ക്ക് തുല്യമാണെന്ന് പരസ്യപ്രവാചകനാണ് കൽപ്പിച്ചത്. അങ്ങനെ അവരോരുത്തരും 10 പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു, അവർക്ക് മോചനം കിട്ടി. അത് കഴിഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾ മോചനം കിട്ടിയല്ലോ, നിങ്ങളിനി ഞങ്ങളുടെ രാജ്യത്തെ ടീച്ചേഴ്സായിട്ട് ജോലി തള്ളണം, ശമ്പളത്തിൽ ജോലി തള്ളണം. അങ്ങനെ കുറച്ച് പേര് ടീച്ചേഴ്സായി.
അങ്ങനെ ലോകം മുഴുവൻ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കി. ലോകം മുഴുവൻ അന്ധകാരയുഗത്തിൽ പോയി. ഇസ്ലാം എന്ത് ചെയ്തു? ബാഗ്ദാദ് യൂണിവേഴ്സിറ്റി, കെയ്റോ യൂണിവേഴ്സിറ്റി, കൊർഡോബ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൂടെ ഹയർ എഡ്യൂക്കേഷൻ നിലനിർത്തി. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കി. കേരളത്തിലും തെക്കേ ഇന്ത്യയിലും ബ്രാഹ്മണരല്ലാത്തവർക്ക് വിദ്യാഭ്യാസത്തിന് അവകാശമില്ല. ക്ഷത്രിയാസ് വൈശ്യാസൻ ശൂദ്രാസ് വിദ്യാഭ്യാസത്തിന് അവകാശമില്ല. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അവകാശമില്ല. സ്ത്രീഞ്ച ശൂദ്രഞ്ച, സ്ത്രീക്കും ശൂദ്രനും വിദ്യാഭ്യസിക്കാൻ പാടില്ല. അപ്പോൾ കേരളത്തിലെ സാക്ഷരത 2%. ഈ 2% സാക്ഷരതയുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഈ കേരളം 100% സാക്ഷരരായത്? അത് തുടങ്ങി വെച്ച ഒമാനിൽ നിന്ന് വന്ന മുസ്ലിം പണ്ഡിതന്മാർ 4 പേരാണ്. മുസ്ലിം പണ്ഡിതന്മാർ 4 പേര് കോഴിക്കോട് വന്ന് പാളയം പള്ളി എന്ന് പറയുന്ന കോഴിക്കോട്ടെ പാളയം പള്ളി താമസിച്ച് സാധാരണക്കാരെ വിദ്യാഭ്യസിക്കാൻ തുടങ്ങി. കാര്യം മുസ്ലിങ്ങൾക്ക് ഈ ജാതി സമ്പ്രദായം ഇല്ല. ലോകം മുഴുവൻ ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നു. ജാതിൻ്റെ തൂത്തെറിഞ്ഞത് പരസ്യപ്രവാചകനാണ്. അങ്ങനെ തൂത്തെറിഞ്ഞ സമൂഹത്തിൽ ആർക്കും വിദ്യ നേടാം. പാളയം പള്ളിയിലോട്ട് വന്ന് ഈ ഒമാനി സൈന്റുകളായ 4 പേര് വിദ്യ കൊടുക്കാൻ തുടങ്ങി. സാധാരണക്കാരന് വിദ്യ പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കർണാടകത്തിൽ നിന്ന് കടുപ്പൊട്ടർമാരെ കൊണ്ടുവന്നു, ജൈനമതക്കാരെ കൊണ്ടുവന്നു. ആ കടുപ്പൊട്ടർമാർ മാറിയതാണ് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ജാതിയായി മാറിയത്. അപ്പോൾ നമ്മളിവിടുത്തെ സാക്ഷരത 100% സാക്ഷരത പറയുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ, അതിനുശേഷം ശ്രീയാണ ഗുരുദേവൻ കൊണ്ട് തുടങ്ങും. നിങ്ങളേതായാലും രാഷ്ട്രീയക്കാര പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒമാനിൽ നിന്ന് വന്ന മുസ്ലിം പണ്ഡിതന്മാരാണ് സാക്ഷരത 100% ആക്കാൻ തുടക്കമിട്ടതെന്ന്. ആരുടെയും വായി വരത്തില്ല, അവിടെയാണ് പ്രശ്നം. ടിപ്പു സുൽത്താൻ 3000 സ്വർണ്ണ നാണയം മുടക്കിയാണ് മാനഞ്ചിറ മൈതാനവും മാനഞ്ചിറ കുളം ഉണ്ടാക്കിയത്. എന്നിട്ട് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയുടെ ചരിത്രം എഴുതിയതിനകത്ത് ഇവിടെ ഇതിനെപ്പറ്റി വല്ല മെൻഷനും ഉണ്ടോ? ഒരു മെൻഷനും ഇല്ല. മാനവിക്രമൻ രാജാവ് ഉണ്ടാക്കിയതാണ് മാനഞ്ചിറ മൈതാനം എന്ന് ഇപ്പോൾ എഴുതി വെച്ചിരിക്കും. ഞാൻ ഇന്നാലും മാസികയുടെ നോക്കിയത് ഈ മുസ്ലിം സൈന്യത്തിനെ പറ്റി ഒരു പരാമർശനവുമില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം കേരള ചരിത്രത്തിൽ കയറാൻ പാടില്ല, അതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിന് 100% സാക്ഷരത ഉണ്ടാക്കിയത് മുസ്ലിം പണ്ഡിതന്മാർ വന്നിട്ടാണ്. ലോകം അന്ധാരയുഗത്തിൽ പോയപ്പോൾ ലോകത്തിലെ മുഴുവൻ ടെക്സ്റ്റും കൊണ്ടുവന്ന് സൂക്ഷിച്ച് അത് അന്ധകാരയുഗം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു ലോകത്തിലേക്ക്. അങ്ങനെയാണ് റിനൈസൻസ് ഉണ്ടായത്. റിനൈസൻസ് ഇന്ത്യയുടെ കണക്ക് അവർ കൊണ്ടുപോയി സൂക്ഷിച്ചു. ഇന്ന് റോമൻ അറബിക് ന്യൂമറൽസ് പറയുന്ന മുഴുവൻ ഇന്ത്യൻ ന്യൂമറൽസാണ്. ആ ഇന്ത്യൻ ന്യൂമറൽസിനെ സൂക്ഷിച്ചു കഴിഞ്ഞ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ അത് അറബി വാക്കാണ്. അറബികൾ പേറ്റൻ്റ് എടുത്താ ഇല്ല, അറബികൾ കണക്കിനെ വിളിച്ചത് ഹിന്ദി സത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അറിവെന്നാണ്. സായിപ്പ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ചൈന, ചീന പറഞ്ഞ എടുത്തത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് നടിച്ച അവൻ ലോകത്തിലെല്ലാം വിറ്റുകളെ, അതാണ് അവൻ്റെ പണി. അറബികൾ വേറെ ആരുടെയും സ്വത്തവകാശം ഏറ്റെടുത്തില്ല. അങ്ങനെ വിജ്ഞാന വിപ്ലവം അന്ധകാരയുഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഇസ്ലാമാണ്. അതായത് പ്രവാചകൻ മാറ്റം വരുത്തിയ ഒരു 10 മേഖലയുണ്ട്. ആ മേഖല ലോക ചരിത്രം മുഴുവൻ മാറ്റിമറിച്ചു. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രവാചകൻ എന്ന് മാത്രം പരിസ്ഥിതി പ്രവാചകനായ മുഹമ്മദ് നബിയെ വ്യാഖ്യാനിക്കരുത്. ചരിത്രത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ആ പ്രവാചകൻ ഉണ്ടാക്കിയ വലിയ മാറ്റം, എങ്ങനെ നാം കാണുന്ന ലോകത്തെ ഇങ്ങനെയാക്കി എന്ന് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. എനിക്ക് കിട്ടിയ ഏതാനും മിനിറ്റുകളുണ്ട്, ഞാൻ അതിനാണ് ശ്രമിച്ചത്. കലശലായ പണിയുണ്ടായിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്. പരസ്യ പ്രവാചകൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരിക്കലും ചമച്ചില്ല, മരുന്ന് കഴിക്കേണ്ടി വന്നില്ല. അതൊരു അത്ഭുതം തന്നെയാണ് എൻ്റെ ഇന്നത്തെ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം. ഈ പരിസ്ഥിതി പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം പരമകാരുണികനായ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.